ഹേ ഹലോ, വെൽക്കം ബാഗേഴ്സ്. തകർന്ന നാമാവിശേഷമായി പോയി എന്ന് വിചാരിച്ചിരുന്ന ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ വലിയൊരു തിരിച്ചുവരവിന് ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് തോൽപ്പിച്ച ആ ഒരു വിജയം വലിയൊരു വഴിത്തിരിവായി മാറാനുള്ള സാധ്യതകളുണ്ട്. 240 റൺസിന് 9 വിക്കറ്റ് നഷ്ടമായ ശ്രീലങ്കയ്ക്കെതിരെ 6 റൺസ് ചേസ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് 208 കാലിടറി മൊത്തത്തിൽ വീണേണ്ടി വന്നു, അതായത് ഓൾ ഔട്ടായി. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈഡിൽ കിട്ടിയിട്ടുള്ളത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള T20 മത്സരങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു ODI മത്സരം കളിക്കാൻ വരികയും അവിടെ കാര്യമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ബാറ്റ്സ്മാൻമാരെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കാല് കുഴയുന്ന ബാറ്റേഴ്സിനെ കണ്ടു. ഇന്നും ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്കെതിരെ ബോളിംഗ് സൈഡിൽ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സമയാസമയങ്ങളിൽ വിക്കറ്റൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അത്ര വലിയ ടോട്ടലല്ല 240 എന്ന് പറയുന്നത്, ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിന്റെ സ്ട്രെങ്തിനെ അപേക്ഷിച്ച്. എന്നാൽ പിച്ച് കണ്ടീഷൻ വളരെ വ്യത്യസ്തമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അൺ ഈവൻ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ സൈഡിലെ ബാറ്റിംഗ് സ്ട്രെങ്തിനെ വെച്ചിട്ട് ഇത് വലിയൊരു ടാർഗറ്റ് അല്ല. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആയപ്പോൾ അർഷദീപ് മാത്രമാണ് ഈ ഒരു പിച്ചിലെ ആ ഒരു സൈഡ് വെച്ചിട്ട്. 6.4 അർഷദീപിന്റെ എക്കോണമി എന്ന് പറയുന്നത്. തിരിച്ച് ഇന്ത്യ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോഴാകട്ടെ, രോഹിത് ശർമ്മയുടെയും ഗില്ലിന്റെയും അത് ഓപ്പണിംഗ് സൈഡിൽ നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടിയത്. ഗില്ല് ആക്ച്വലി സ്ട്രൈക്ക് റേറ്റ് ചെയ്ത് താഴെയായിരുന്നെങ്കിലും നന്നായിട്ട് തന്നെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സീറ്റ് സ്ട്രൈക്ക് റൊട്ടേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ അടിപൊളിയായിട്ട്, അതായത് T20 സൈഡിൽ നിന്നും കളിക്കുന്ന അതേ രീതിയിലായിരുന്നു രോഹിത് ശർമ്മ അവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും വലിയ തുടക്കം കേട്ടിട്ട് ഇന്ത്യക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്ക ക്രിക്കറ്റ് സൈഡ് ഈ ഒരു ഗെയിമിലേക്ക് ഉണർന്നു വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിരാട് കോഹ്ലിയുടെ LBWയുടെ ആദ്യത്തെ അപ്പീലിൽ അത് കിട്ടാതെ പോയതിന്റെ സകല ഫ്രസ്ട്രേഷനുമായിരുന്നു പിന്നീട് ശ്രീലങ്കൻ ക്രിക്കറ്റ് സൈഡിലെ ബോളിങ്ങിലും അതോടൊപ്പം തന്നെ ഫീൽഡിങ്ങിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അവർ. അതൊരു കോഹ്ലി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നാണ് എനിക്കും തോന്നുന്നത്, കാരണം അവിടെ ബാറ്റിൽ കൊള്ളുന്നതായിട്ട് വലിയ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും എൻഡ് ഓഫ് ദ ഡേ ആ ഒരു റിവ്യൂ അവിടെ ഗുണം ചെയ്യായിരുന്നു എനിക്ക്. അതിനുശേഷം വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നു. വിരാട് കോഹ്ലി അത്ര നല്ല ടച്ചിലല്ല. ശിവൻ ദുബെ ഡെക്ക്, അക്സർ പട്ടേൽ നന്നായിട്ട് തന്നെ അവിടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത്. 44 ബോളിൽ 44 റൺസ്. അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ സൈഡിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ച് ജയിക്കുമെന്നായിരുന്നു. ശ്രേയസ് അയ്യർ എന്താണ് കാണിക്കുന്നത്? അതോടൊപ്പം തന്നെ KL രാഹുലിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് ശ്രേയസ് അയ്യർ, സോറി, KL രാഹുലിനെ ഏറ്റവും നന്നായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇത്രയും വിക്കറ്റ് പോകുമ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന KL രാഹുലിനെ നമ്മൾ കാണാറുണ്ട്. KL രാഹുലിന്റെ വിക്കറ്റ് അവിടെ പോകുന്നു. വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ നിന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മത്സരം നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്, ഇവർ ജയിപ്പിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ രണ്ടുപേരുടെയും വിക്കറ്റ് അവിടെ ഈസി ആയിട്ട് സ്വന്തമാക്കിയായിരുന്നു ശ്രീലങ്ക. കറക്റ്റ് സമയാസമയങ്ങളിൽ അവർ കറക്റ്റായിട്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യക്ക് നല്ല തിരിച്ചടിയായി. അതോടൊപ്പം തന്നെ സ്പിന്നെ നന്നായിട്ട് തന്നെ ഈ ഒരു പിച്ച് തുണയ്ക്കുന്നുണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ടതാണ് കഴിഞ്ഞ മത്സരത്തിൽ ഹസരംഗ ഇല്ലായിരുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ ഒരു മത്സരത്തിൽ ശ്രീലങ്ക നേരിടുമെന്ന് കമന്റേറ്റർമാർ പോലും പ്രവചിച്ച ഈ ഒരു മത്സരത്തിൽ, അതോടൊപ്പം തന്നെ രണ്ടുപേരുടെയും, അതായത് നമ്മുടെ വാൻഡ്രസയുടെ, അതായത് ഇന്ന് വിക്കറ്റ് 6 വിക്കറ്റ് വീഴ്ത്തിയ വാൻഡ്രസയുടെ ആ ഒരു ഹസരംഗയുമായിട്ടുള്ള കമ്പാരിസണൊക്കെ അവിടെ സ്ക്രീനിലിട്ടുന്ന സമയത്തും കമന്റേറ്റർമാർ ഇത് പറയുന്നുണ്ടായിരുന്നു. ആൾക്ക് അത്ര നല്ല അടിപൊളി പ്രകടനം ഒന്നും ഇതിനു മുമ്പ് വന്നിട്ടില്ല. പക്ഷേ ഇത് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള പ്രകടനം തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അസ്ലങ്കയുടെ ബോളിംഗ് സൈഡാണെങ്കിലും അടിപൊളി, 3.16 എക്കോണമി. പിന്നെ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്കോണമി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വിക്കറ്റ് കിട്ടുന്നത് മൊത്തം വാൻഡ്രസയും അതുപോലെ തന്നെ അസ്ലങ്കയായിരുന്നു. ക്യാപ്റ്റൻ എന്ന രീതിയിൽ നല്ലൊരു ഇൻവോൾവ്മെന്റ് ആണ് താരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ 10 നിമിഷം കണ്ട വിക്കറ്റ് പോയി ശ്രീലങ്ക തകർന്നു. ഒരു 200 റൺസിന് താഴെ പ്രതീക്ഷിച്ചിട്ടുള്ളായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 200 താഴെ പ്രതീക്ഷിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ തകർത്ത് കളഞ്ഞ ഇന്ത്യയെ. എന്തായാലും ഇവിടെ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായ ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒന്ന് സ്ക്വാഡ് സെലക്ഷൻ്റെ കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്യുന്നത്. നമ്പർ ഫോറിലും നമ്പർ ഫൈവിലും ഒക്കെ വരേണ്ട താരങ്ങളെ താഴേക്ക് വലിച്ചിട്ടിട്ട് അവിടെ നമ്പർ ഫോറിലൊക്കെ മറ്റു താരങ്ങളെ കളിപ്പിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന നിസ്സഹായാവസ്ഥ ശരിക്കും ബാറ്റിംഗ് സൈഡിൽ കാണുന്നുണ്ടായിരുന്നു. അതായത് ശ്രേയസ് അയ്യറിനെയും KL രാഹുലിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അവരെ ഡൗൺ ഓർഡറിലേക്ക് അത്രയും ഇറക്കി വിടാതെ ടോപ്പ് ഓർഡറിൽ തന്നെ ഇറങ്ങണമായിരുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കോമ്പിനേഷൻ അവിടെ പരീക്ഷിക്കപ്പെടുമ്പോഴും ODIയിൽ ചെറിയ മിസ്റ്റേക്ക് പോലും കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും. T20 സൈഡിൽ ഗംഭീർ എന്ന ആ ഒരു കോച്ചിനെ നമുക്ക് നന്നായിട്ട് അറിയാം, അടിപൊളിയാണ്, പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ODI സൈഡിലേക്ക് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടത് ഉണ്ട്. അത് വലിയ തിരിച്ചടി ആവുമില്ലെങ്കിൽ. എന്തായാലും ഇന്ത്യക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം ODI മത്സരങ്ങൾ കുറവാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ്. അതിന് മൊത്തത്തിൽ 6 എണ്ണം ഉള്ളൂ, അതിൽ 2 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 4 എണ്ണം കൂടെ, അത് ബാക്കി 3 എണ്ണം ഫെബ്രുവരിയിലാണ് നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടുമായിട്ട്. ഇനി ഒരേ ഒരു മാച്ച് മാത്രമേ ഉള്ളൂ, അത് ശ്രീലങ്ക ജയിക്കുകയാണെങ്കിലോ സമനിലയാവുകയാണെങ്കിലോ ശ്രീലങ്ക ഈ ഒരു പരമ്പര കൊണ്ടു. T20 സൈഡിലെ മികച്ച ജയത്തോടു കൂടിയാണ് ഇന്ത്യ ODI കളിക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിൽ എന്തായാലും 11 പന്തിനെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദ തിങ് ഈസ്, ഇന്ന് കളിച്ചതിൽ ഏതെങ്കിലും ഒരു ബാറ്ററിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല ട്രോളുകളും പൊങ്കാലുകളും. ട്രോളുകളുടെയും പൊങ്കാലുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നുന്നു. ഈവൻ മലയാളികൾ പോലും അധികം ട്രോള് കണ്ടില്ല, ട്രോളുകൾ വരുന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. വരട്ടെ, ട്രോളുകൾ വരട്ടെ, എല്ലാവർക്കും ട്രോളുകൾ വരട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നു. കമന്റ് അറിയപ്പെടുത്തി മികുല സംഘം. ബൈ ബൈ ഗൈസ്.